മേടം എന്ന വിഷു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുലരിയെയാണ് മലയാളികൾ കണികണ്ടുണരുന്നത്. കണിക്കൊന്നകൾ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ വിഷുവിനെ വരവേൽക്കാൻ പ്രകൃതി തന്നെ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണോ എന്ന് തോന്നും. വേനലിന്റെ വർദ്ധിക്കിടയിലും വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ആഘോഷമാണ് വിഷു. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ അടുത്ത ഒരു കൊല്ലം വരെ നീണ്ടു നിൽക്കുമെന്നാണ് വിശ്വാസം. കേരളത്തിൽ മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിലും അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട്. വിഷുവിനെ കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. രാവണന്റെ മേൽ രാമൻ നേടിയ വിജയം ആഘോഷിക്കുന്നതാണ് വിഷു എന്നാണ് ഒരൈതിഹ്യം. നരകാസുരൻ ശ്രീകൃഷ്ണനാൽ വധിക്കപ്പെട്ട ദിവസമാണ് വിഷുവായി ആഘോഷിക്കുന്നതെന്നാണ് മറ്റൊരൈതിഹ്യം. വിഷുക്കണിയും വിഷുക്കൈനീട്ടവും സദ്യയുമായി മലയാളികൾക്കിടയിൽ വളരെയേറെ പ്രാധാന്യമുള്ളതാണ് വിഷു ആഘോഷങ്ങൾ. കഴിഞ്ഞ തവണ കൊറോണ കൊണ്ടുപോയ വിഷുവിനെ ഇത്തവണ തിരിച്ചു പിടിക്കാനാണ് മലയാളികൾ ഒരുങ്ങുന്നത്. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.